വെൽക്കം ടു മൈൻ ബ്ലോക്കിറ്റ്സ് മൂന്നാം ക്ലാസ്സിലെ ഇന്നത്തെ വാക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എൻ്റെ വീടിനെ കുറിച്ച് എഴുതാനാണ് അല്ലേ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിനെ കുറിച്ചാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗങ്ങൾ അതിവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്താണ് എൻ്റെ വീട് ചുറ്റും മരങ്ങൾ നിറഞ്ഞ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടം വയലേലകൾ ഞങ്ങൾക്ക് മുൻപിലുണ്ട് പിറകിലായി മലകളുണ്ട് മുറ്റത്തേക്ക് കയറിയാൽ ചെറിയ ഒരു പൂന്തോട്ടമാണ് പല നിറത്തിലുള്ള പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഒരു കൊച്ചു പൂന്തോട്ടം അടുക്കള ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെയും കാണാം ഒരു പച്ചക്കറിത്തോട്ടം ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്തെയും അതുപോലെ നിങ്ങളുടെ പുറമെ കണ്ണതൊക്കെ എന്തു ചെയ്യാം വിശദീകരിച്ചിട്ട് എഴുതാട്ടോ ഇനി ഞാൻ ചില ചില പോയിന്റ്സ് പോയിൻ്റ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾപ്പെടുത്താവുന്നതാണ് അത് ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടത് അതിനകത്ത് നിന്നും സെലക്ട് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി ഞാൻ വളരെ മനോഹരമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് നഗരത്തിൻ്റെ ആധുനികവും വലുതുമായ ഒരു കോണ കോളനിയാണ് ഇത് അങ്ങനെ കോളനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അങ്ങനെ എഴുതാട്ടോ പിന്നെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് സ്കൂളുകളും കോളേജുകളും മാർക്കറ്റുകളും സമീപത്തുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറയാം എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥതയും ആത്മവിശ്വാസവും തോന്നുന്നു എനിക്ക് ആവശ്യമുള്ള സമയം ഇവിടെ ചിലവഴിക്കാൻ സാധിക്കുന്നു എൻ്റെ വീട്ടിൽ മൂന്ന് കിടപ്പുമുറികൾ ഒരു ഡൈനിങ് ഹാൾ ഒരു അടുക്കള ടോയ്ലറ്റുകൾ എന്നിവയുണ്ട് വീടിന് മുന്നിൽ ഒരു വലിയ ക്യാമ്പസ് ഉണ്ട് അവിടെ ഞങ്ങൾ പുഷ്പ കുറ്റിക്കാടുകൾ നട്ടു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീടിൻ്റെ നിങ്ങളുടെ വീടിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയതാണ് കേട്ടോ പിന്നീട് വീട്ടുമുറ്റത്ത് പച്ചക്കറികൾ വളർത്താൻ ഞങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ട് എൻ്റെ വീട് വളരെ വായു സഞ്ചാരമുള്ളതും നന്നായി പ്രകാശമുള്ളതുമാണ് വീട് ഇഷ്ടികകൾ ഇരുമ്പ് ടൈലുകൾ മാർബിൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ വീട് വളരെ സമാധാനപരവും സൗകര്യപ്രദവുമാണ് എൻ്റെ മാതാപിതാക്കൾ കാരണം അവർ രണ്ടു പേരും വീട്ടിലൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ വീടിന് കൂടുതൽ സൗന്ദര്യവും കൃപയും നൽകുന്നു ഞാൻ എൻ്റെ വീടിനെ വളരെയധികം സ്നേഹിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്ന ഇതായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീടിനെ കുറിച്ച് ചെയ്ത് അപ്പോൾ അടുത്ത വർക്ക് വരുന്നവരേക്കും ബൈ ബൈ